നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി 5 ഫെഡറൽ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കാൻ സാധിച്ച ധനമന്ത്രിമാരുടെ കൂട്ടത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും മൻമോഹൻ സിംഗ്, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം തുടങ്ങിയ മന്ത്രിമാർ ഉൾപ്പെട്ട ലിസ്റ്റിൽ ചേരുന്ന ആറാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2023 ഏപ്രിലിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള സീതാരാമന്റെ ബഡ്ജറ്റ് 2019 മുതൽ തുടർച്ചയായ 5-ാമത്തെ ബഡ്ജറ്റാണ്. അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം, യശ്വന്ത് സിൻഹ, മൻമോഹൻ സിംഗ്, മൊറാർജി ദേശായി എന്നിവരാണ് തുടർച്ചയായി 5 വർഷം വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ച മറ്റ് ധനമന്ത്രിമാർ. 2014 മോദി സർക്കാരിലെ നിർണായക മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം 2014-15 മുതൽ 2018-19 വരെ തുടർച്ചയായി 5 ബഡ്ജറ്റുകളാണ് ജെയ്റ്റ്ലി അവതരിപ്പിച്ചത്. ജെയ്റ്റ്ലിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് 2019-20 ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അധിക പോർട്ട്ഫോളിയോ കൈവശമുള്ള പീയൂഷ് ഗോയലായിരുന്നു. മോദി 2.0 സർക്കാരിൽ ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല നിർമ്മല സീതാരാമൻ ഏറ്റെടുക്കുകയും അന്നുമുതൽ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുകയും ചെയ്തു. നിർമ്മല സീതാരാമന്റെ കീഴിൽ ദരിദ്രർക്കായി പ്രഖ്യാപിച്ച നയനടപടികളുടെ ഒരു നിരയിലൂടെ ഇന്ത്യ കോവിഡ് മഹാമാരിയെ അതിജീവിച്ചു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയും ലോക സമ്പദ് വ്യവസ്ഥയിലെ തെളിച്ചമുള്ള സ്ഥലവും എന്ന സ്ഥാനവും നിലനിർത്തി. 1970-71 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിക്ക് ശേഷം 2019 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 2-ാമത്തെ വനിതയായി നിർമ്മല സീതാരാമൻ. മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഏതൊരു ധനമന്ത്രിയും അവതരിപ്പിക്കുന്ന പരമാവധി എണ്ണം 10 ബഡ്ജറ്റ് എന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട്. അവയിൽ 5 എണ്ണം തുടർച്ചയായി അവതരിപ്പിച്ചു. അദ്ദേഹം ധനമന്ത്രിയായിരിക്കെ 1959-60 മുതൽ 1963-64 വരെ 5 വാർഷിക ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.